പലരും ഊഹാപോഹങ്ങൾ പറഞ്ഞു വരുത്തിയ മമ്മൂക്കയുടെ മാസ് എന്റർടൈൻമെന്റ് സിനിമയായ ടർബോയുടെ ഒഫീഷ്യൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ചിത്രത്തിന്റെ പ്രൊഡ്യൂസേഴ്സായ മമ്മൂട്ടി കമ്പനി ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ചിത്രം 11 ദിവസം കൊണ്ട് മാത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 70 കോടിക്ക് മുകളിലാണ് കളക്ഷനായി നേടിയിരിക്കുന്നത്. ചില പ്രത്യേക വിഭാഗം യൂട്യൂബേഴ്സ് ഇതുവരെ സിനിമയുടെ കളക്ഷൻ കുറച്ചു പറഞ്ഞ് പടത്തിനെ തരം താഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെയൊക്കെ കവളത്ത് കിട്ടിയ ടർബോ പഞ്ചായിരിക്കും ഈ ഒഫീഷ്യൽ കളക്ഷൻ അനൗൺസ്മെന്റ്. ഇവനൊക്കെ ചിത്രത്തിന്റെ കളക്ഷൻ ഇതുവരെ 65 കോടി പോലും പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. മമ്മൂട്ടി കമ്പനി, വേഫറാർ ഫിലിംസ്, ട്രൂത്ത് ഗ്ലോബൽസ് എന്നിവർ അവരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ കൂടിയാണ് ടർബോയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇനി കുറെ ജോലി ഇല്ലാത്തവന്മാരും പ്രമുഖ യൂട്യൂബേഴ്സും ഇറങ്ങും ചിത്രത്തിന്റെ കളക്ഷൻ തള്ളാണ് എന്ന് പറഞ്ഞ്. കുരുപൊട്ടിയ ചില ഡോഗ്സ് അങ്ങനെയൊക്കെ കടന്ന് കുരയ്ക്കും, അത് അവരുടെ ബ്ലഡിൽ അരഞ്ഞ സ്വഭാവമാണ്. പടം റിലീസായ അന്ന് മുതൽ പടത്തിന് എങ്ങനെയൊക്കെ തകർക്കാം എന്ന് കച്ചകെട്ടി ഇറങ്ങിയ കുറെ പേരും, കൂടാതെ നെഗറ്റീവ് റിവ്യൂസ് മാത്രം പറഞ്ഞ കുറച്ച് പ്രമുഖർ എന്ന് കരുതുന്ന റിവ്യൂവേഴ്സ് ഒക്കെ ഇപ്പോൾ ഒളിച്ചിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത്. കുറച്ചു പേർ കഴിഞ്ഞ ദിവസം മാറ്റി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു, അത് നമ്മൾ കണ്ടതാണല്ലോ. പ്രതികൂല കാലാവസ്ഥയും ചില ചുരുക്കം പേരുടെ ചിത്രത്തിനെതിരെയുള്ള കൊരയും ഒക്കെ മറികടന്ന് ഈ ഒരു കളക്ഷൻ വെറും 11 ദിവസം കൊണ്ട് നേടണമെങ്കിൽ അത് മമ്മൂട്ടി പടം ആയതുകൊണ്ട് മാത്രമല്ല, സിനിമയ്ക്ക് മികച്ച ക്വാളിറ്റി ഉള്ളതുകൊണ്ടും ബഹുഭൂരിപക്ഷം ആളുകൾ കണ്ടതുകൊണ്ടും അവർക്ക് ഇഷ്ടമായതുകൊണ്ടുമാണ്. ഏതായാലും ഹാറ്റ്സ് ഓഫ് ടീം ടർബോ. ചിത്രത്തിന്റെ 11-ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിനെ ടർബോ കീഴടക്കി എന്ന് വേണം പറയാൻ. ചിത്രത്തിന്റെ 11-ാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി ലഭിച്ചിരിക്കുന്നത് 2,20,00,000 മുകളിലാണ്. 11 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തിരിക്കുന്നത് 30,30,00,000 മുകളിലാണ്. ചിത്രത്തിന്റെ 11 ദിവസം കൊണ്ടുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 5 കോടിക്ക് മുകളിലാണ്. 11 ദിവസം കൊണ്ട് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ കളക്ഷൻ 70 കോടിക്ക് മുകളിലാണ്. ഈ കളക്ഷൻ കേട്ട് കുറച്ചു പേരുടെ കുരുപൊട്ടിയുള്ള കരച്ചൽ വരും സമയങ്ങളിൽ നമുക്ക് കേൾക്കാവുന്നതാണ്. ഇനി അവന്മാർക്ക് ട്രാക്കേഴ്സ് കൂടി പറഞ്ഞാൽ മാത്രമേ വിശ്വാസമാവുകയുള്ളായിരിക്കും. നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ വെക്കേഷൻ തീർന്ന് സ്കൂളുകൾ തുറന്നതുകൊണ്ട് സ്വാഭാവികമായും ഏതൊരു മികച്ച ചിത്രത്തിനും കളക്ഷനിൽ ഇടിവുണ്ടാകും. ആ ഒരു ഇടിവ് 12-ാം ദിവസം ടർബോയ്ക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മികച്ച അഭിപ്രായം നേടി മുന്നേറുന്ന മറ്റ് ചിത്രങ്ങളെ അപേക്ഷിച്ച് ടർബോയ്ക്ക് തന്നെയാണ് ഓരോ മണിക്കൂറിലും ട്രാക്കിംഗ് കളക്ഷൻ കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 5.5 വരെയുള്ള ഒരു ട്രാക്കിംഗ് റിപ്പോർട്ട് നോക്കുമ്പോൾ 652 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 10% ഒക്കുപെൻസിയോടുകൂടി ടർബോയ്ക്ക് ട്രാക്കിംഗ് കളക്ഷനായി ലഭിച്ചിരിക്കുന്നത് 30,39,597 രൂപയാണ്. ഈവനിംഗ് നൈറ്റ് ഷോകൾ ആകുമ്പോഴേക്കും ഇതിലും മികച്ചൊരു കളക്ഷൻ ചിത്രത്തിന് കിട്ടും എന്ന് ഉറപ്പാണ്. അപ്പോൾ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പ്രകാരം ടർബോയുടെ 12-ാം ദിവസമായ ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 75 ലക്ഷത്തിനടുത്ത് കളക്ഷൻ ലഭിക്കുമെന്ന് ഉറപ്പാണ്. ഇതൊരു മിനിമം കണക്കാണ് ഞാൻ പറഞ്ഞത്, ഇതിലും കൂടാൻ സാധ്യതയുണ്ട്. വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറന്ന് മഴയുള്ളൊരു ദിവസമായ ഇന്നത്തെ ഈ കളക്ഷൻ ഒട്ടും കുറവല്ല. ഇനി വരും ദിവസങ്ങളിൽ ഇങ്ങനൊരു കളക്ഷൻ ലഭിക്കാനേ സാധ്യതയുള്ളൂ, ടർബോയ്ക്ക് മാത്രമല്ല മറ്റു ചിത്രങ്ങൾക്കും. ഇനി വീക്കെൻഡ്സിലാണ് കളക്ഷൻ വർധനവ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഇതിനോടകം ഫാമിലി പ്രേക്ഷകർ ഏറ്റെടുത്ത ചിത്രം ഒരു ലോങ് റൺ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ പ്രേക്ഷകർ ടർബോ കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചും ചിത്രം ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്ന കളക്ഷനെ കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. അപ്പോൾ ടർബോയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.